നമസ്കാരം. മാധ്യമ പ്രവർത്തകൻ എസ് പി പ്രദീപിനെ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, ഉത്തരം കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇവിടുത്തെ സൈബർ ലോകം ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നതുവരെ. എസ് പി പ്രദീപിനെ ആര് കൊന്നു, എന്തിനു കൊന്നു? ഒരു പാവപ്പെട്ട യുവ മാധ്യമ പ്രവർത്തകൻ, സത്യം മാത്രം സധൈര്യം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകൻ. കഴിഞ്ഞ ദിവസം പോരാളി ഷാജി എസ് വി പ്രദീപിന് മാപ്പ് നൽകിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് പ്രേക്ഷകരെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ പോരാളി ഷാജിയാണോ ഇതിന് പിന്നിൽ? ഈ ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അല്ല, പോരാളി ഷാജി ആരാണ്, അത് ഏത് ഗ്രൂപ്പാണ്, എന്ത് പേജാണ്, ആർക്കും അറിയില്ല. അജ്ഞാതമായി ഒളിച്ചിരുന്നു കൊണ്ട് ഒളിപ്പോര് നടത്തുന്ന പോരാളി ഷാജിയുടെ പോസ്റ്റാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമായിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരപ്രദേശത്ത് നിന്ന് അല്പം മാറി തുലാവിള എന്ന സ്ഥലം, കാരക്കമണ്ഡപം എത്തുന്നതിന് ഏതാനും കിലോമീറ്റർ ഇപ്പറയാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല ആ പ്രദേശത്തൊന്നും സി സി ടി വി ക്യാമറകളില്ല. മാത്രമല്ല അവിടുത്തെ ആ പ്രദേശം തന്നെ ഒരു പ്രത്യേകമായ ദുരൂഹമായ ഒരു അവസ്ഥയുള്ള ഒരു പ്രദേശമാണെന്നാണ് ആ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതായത് അവിടെ അധികം ആൾ സഞ്ചാരം കുറവാണ്. ഹൈവേയുടെ ഭാഗമാണെങ്കിലും ആൾ സഞ്ചാരം പൊതുവേ കുറവാണ്. കടകളൊക്കെ തന്നെ കുറച്ച് വഴിയിൽ നിന്നൊക്കെ മാറിയാണ്. അപ്പോൾ ഇത് പ്ലാൻഡായി ചെയ്ത ഒരു കാര്യമല്ലേ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും പലരും. ശ്രീ എസ് വി പ്രദീപ് അദ്ദേഹത്തിൻ്റെ തന്നെ ഓൺലൈൻ മാധ്യമത്തിലൂടെ പോരാളി ഷാജിക്കെതിരെ അതിശക്തമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ആ സ്റ്റോറിയിൽ അദ്ദേഹം ചോദിക്കുന്നു, ഒളിച്ചിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുകയും രാജ്യവിരുദ്ധ പ്രസ്താവനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന പോരാളി ഷാജി ആരാണ്, തൻ്റെ ഇടത്തോടെ പുറത്തു വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ശ്രീ എസ് വി പ്രദീപ് ആ സ്റ്റോറിയിൽ ചോദ്യങ്ങൾ ഉയർത്തിയത്. എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ഫോട്ടോ ഉപയോഗിച്ച് പോരാളി ഷാജി ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന സിഗ്നേച്ചർ വെച്ച് നീ പറയുമ്പോൾ നീ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ രണ്ടു നാറികളെ കാണുമ്പോൾ ചത്തുപുഴുത്ത പട്ടിയെ കാണുന്ന പ്രതീതി ഉണ്ടാകുന്നത് എനിക്കു മാത്രമാണോ? ഈ രണ്ടു നാറികളെ കാണുമ്പോൾ ചത്തുപുഴുത്ത പട്ടിയെ കാണുന്ന പ്രതീതി ഉണ്ടാകുന്നത് എനിക്കു മാത്രമാണോ? നിനക്കു മാത്രമല്ല, നിന്റെ തന്തയ്ക്കും തോന്നും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ ഉത്തരം നിന്നോട് പറഞ്ഞിട്ട് നിനക്കു മാത്രമല്ല ആ പ്രതീതി ഉണ്ടാകുന്നത്, നിന്റെ തന്തയ്ക്കും ഒരുപക്ഷെ ആ പ്രതീതി ഉണ്ടാകാം. നിനക്ക് തന്തയുണ്ട് എങ്കിൽ. ഇനി എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം നിന്നോട്, ആരാടാ നിന്റെ തന്ത, ആരാടാ നിന്റെ തന്ത? ആ ചോദ്യം ഞാൻ ദാ ഇങ്ങനെ നിന്ന് പറയുകയാണ്. എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ, എന്റെ പേരിൽ, എസ് വി പ്രദീപ് എന്ന പേരിൽ, എന്റെ രൂപത്തിൽ, എന്റെ ശബ്ദത്തിൽ, എന്റെ ഭാവത്തിൽ ഞാൻ എന്റെ നിലപാട് അവതരിപ്പിക്കുന്നു. ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ ദുരന്തം നിന്നെ പോലെ പേരും നാവും ഭാവവും രൂപവും ഇല്ലാതെ ഏതോ ഒരു നാലാം കിട സിനിമാക്കാരന്റെ ചിത്രവും വെച്ച് ഞെളിയുന്ന നിന്നെ പോലെയുള്ള സൈബർ ഗുണ്ടകളാണ് സി പി എമ്മിന് കലികാലത്തിലെ ശാപം എന്ന് നീ തിരിച്ചറിയുന്നിടത്ത് നീയല്ല നന്നാവുക, നിന്റെ പാർട്ടി നന്നാകും. ഒപ്പം നിനക്ക് തന്തയുണ്ടെങ്കിൽ നിന്റെ തന്ത നിന്റെ ചെവിക്ക് പിടിക്കും. അപ്പോൾ പറയും ഞാൻ, ഇപ്പോൾ നീ ചോദിച്ചല്ലോ നിനക്ക് മാത്രമാണോ ചോദിച്ചു ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ പറയും എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ, നിനക്കു മാത്രമേ തോന്നുകയുള്ളൂ, നിന്റെ തന്തയ്ക്കു പോലും തോന്നില്ലടാ. അതാണ് പറയുന്നത്. നീ മരണത്തിന്റെ മട കാണിച്ചു ഭയപ്പെടുത്തരുത് പോരാളി ഷാജി. മരണത്തിന്റെ മട എവിടെയുണ്ടെന്നറിഞ്ഞാൽ ആ മരണമടയിലേക്ക് നടന്നു കയറുന്ന ആണത്തമുള്ള ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ ജീവിത മുഹൂർത്തങ്ങൾ അനുഭവ സാക്ഷ്യമായിട്ടുള്ളവന്മാരും ഈ ലോകത്തിലുണ്ട്. അവന്മാർ നീ പറയുന്ന മരണമടയ്ക്ക് മുന്നിലെത്തും, മുട്ടുകുത്തും, ആ ഭൂമിയിലേക്ക് ശിരസ് നമിക്കും, ഒരുപിടി മണ്ണുവാരി നെഞ്ചോട് ചേർത്ത് ആ മരണമട മുഴുവൻ ചുറ്റിക്കറങ്ങും. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ആണൊരുത്തന്റെ മുന്നിൽ പോരാളി ഷാജി, തന്തയില്ലാത്തവനെ നിനക്ക് നെഞ്ചുയർത്തി, നാവുയർത്തി, തലയുയർത്തി ശബ്ദിക്കാൻ കഴിയില്ല. ഓർമ്മപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു നിന്നെ. പലകുറി അദ്ദേഹത്തിന്, എസ് വി പ്രദീപിന് വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സ്റ്റോറികളിലൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാതാവും അത് പറഞ്ഞിട്ടുണ്ട്, കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഭയപ്പെടുത്തേണ്ട, മരണത്തെ ഭയമില്ല, മരണം മടയിലൊളിപ്പിച്ചു വെച്ചാൽ ആ മടയിലേക്ക് നടന്നു കയറാനാണ് തനിക്കിഷ്ടം, ആ മടയിലേക്ക് സധൈര്യം നെഞ്ചും പിരിച്ച് നടന്നു കയറും, ആ യുവത്വത്തിന്റെ പ്രതീകമാണ് താൻ എന്നുള്ള കാര്യവും ആ സ്റ്റോറിയിൽ ശ്രീ എസ് വി പ്രദീപ് സൂചിപ്പിച്ചു. ഇതൊക്കെ വളരെ പ്രകോപനപരമായി തന്നെ ചിലപ്പോൾ പോരാളി ഷാജിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കോ തോന്നിയിട്ടുണ്ടാകാം.
എന്ന ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചനകൾ ലഭിക്കുന്നു. ഇതൊക്കെ ഒരു ധൈര്യമുള്ള മാധ്യമപ്രവർത്തകനെ സത്യങ്ങൾ മറയില്ലാതെ മടിയില്ലാതെ വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കിയാലൊന്നും ഈ സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ല, സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല എന്ന പൊതുതത്വം ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും എന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.